മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ബാബു പുലികുന്നത്തിനെ മുക്കത്തെത്തിച്ച പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. ബംഗളൂരുവിൽ നിന്നാണ് ഇന്നലെ ഇയാളെ പിടികൂടിയത്. പണം തട്ടി കേസിലെ പ്രതി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബാബു പുലികുന്നത്തെ പിടിയിലായി. ശനിയാഴ്ച പുലർച്ചെയാണ് ബാംഗ്ലൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ ബാബു മുക്കം പോലീസിന്റെ പിടിയിലായത്. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി ഹുസ്കർ എന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ബാബു. ബന്ധുക്കളുടെ ഫോൺ കോളുകൾ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാബു പിടിയിലായത്. മുക്കം ഇൻസ്പെക്ടർ പ്രജീഷ്, ഷിബിൽ ജോസഫ്, അബ്ദുൾ റഷീദ്, ഷൈജു എന്നിവരടങ്ങിയ സംഘമാണ് ബാബുവിനെ പിടികൂടിയത്. ബാബുവിനെ വൈകുന്നേരം 7 മണിയോടെ മുക്കം സ്റ്റേഷനിലെത്തിച്ചു. രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തി ഞായറാഴ്ച കോടതിയിൽ ഹാജരാക്കും. ബാബു പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു. ഗ്രാമീൺ ബാങ്ക് കൊടിയത്തൂർ ശാഖയിലെ മുൻ അപ്രൈസറും പന്നിക്കോട് സ്വദേശിയുമായ പരവരിയിൽ മോഹൻദാസ് കഴിഞ്ഞ വ്യാഴാഴ്ച ജീവനൊടുക്കിയതോടെയാണ് കേസ് വീണ്ടും സജീവമായത്. ദളിത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി വിഷ്ണു കയ്യൂന്നുമ്മൽ, ബാബു പുലികുന്നത്ത് കൊടിയത്തൂർ സ്വദേശികളായ മാട്ടുമുറിക്കൽ സന്തോഷ് കുമാർ, സന്തോഷിന്റെ ഭാര്യ ഷൈനി എന്നിവർ ചേർന്നാണ് ഗ്രാമീൺ ബാങ്ക് കൊടിയത്തൂർ ശാഖയിൽ നിന്ന് 24.6 ലക്ഷം രൂപ തട്ടിയത്. ഈ ബാങ്കിലെ അപ്രൈസറായിരുന്നു മോഹൻദാസ്. കേരള ഗ്രാമീണ ബാങ്ക് കൊടിയത്തൂർ ശാഖയിൽ നിന്നും അഗസ്ത്യമൊഴിയിലെ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ശാഖയിൽ നിന്നുമായി 32 ലക്ഷം രൂപയാണ് സംഘം തട്ടിയത്. പെരുമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് മുക്കുപണ്ടം പണയം വെക്കുന്നതിനിടെ സന്തോഷ് കുമാറിനെയും വിഷ്ണുവിനെയും പന്തീരങ്കാവ് പോലീസ് പിടികൂടിയിരുന്നു. കേസിൽ ഉൾപ്പെട്ടവർ കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൊടിയത്തൂർ ശാഖയിലും സ്വർണം പണയം വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കൊടിയത്തൂർ ഗ്രാമീൺ ബാങ്കിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ 9 കവറുകളിൽ ഉണ്ടായിരുന്നത് മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തിയിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.